ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജനെ കൊലപ്പെടുത്തിയ കേസിൽ നിഖിൽ പൈലിയുമായി അന്വേഷണ സംഘം വീണ്ടും തെളിവെടുപ്പ് നടത്തി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിനു സമീപത്തുള്ള പ്രദേശങ്ങളിൽ കൊലപാതകത്തിനുപയോഗിച്ച കത്തി കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നടത്തിയത് എന്നാൽ ആയുധം കണ്ടെത്താനായില്ല കൊലപാതകത്തിനുപയോഗിച്ച കത്തി കണ്ടെടുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇടുക്കി കളക്ട്രേറ്റിനു സമീപം പരിശോധനകൾ നടത്തിയിരുന്നു എന്നാൽ ഈ പരിശോധനകളിൽ കത്തി കണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല കസ്റ്റഡി കാലാവധി അവസാനിച്ചപ്പോൾ പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു വീണ്ടും കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടുകെട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നൽകിയ അപേക്ഷയന്മേലാണ് തിങ്കളാഴ്ച പ്രതിയെ ഒരു ദിവസത്തേക്ക് കോടതി വിട്ടു നൽകിയത് പ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കളക്ട്രേറ്റ് പരിസരത്തുള്ള വനപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത് കത്തി ഈ പ്രദേശങ്ങളിലാണ് കൊലപാതകത്തിന് ശേഷം ഉപേക്ഷിച്ചത് എന്നായിരുന്നു പ്രതിയുടെ മൊഴി എന്നാൽ കൊലപാതകം നടന്ന പ്രദേശത്താണ് കത്തി ഉപേക്ഷിച്ചതെന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് പരിശോധന നടത്തിയത് ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ജെന്നി എന്ന നായ ഉപയോഗിച്ചും കാട് വെട്ടിത്തെളിച്ചും കാന്തം ഉപയോഗിച്ചുമാണ് പരിശോധന നടത്തിയത് എന്നാൽ ആയുധം കണ്ടെത്താനായില്ല വൈകിട്ട് മണി വരെയായിരുന്നു പ്രതിയുടെ കസ്റ്റഡി കാലാവധി തുടർന്ന് പ്രതിയെ തൊടുപുഴ മുട്ടം കോടതിയിൽ ഹാജരാക്കി കേസിലെ നാലാം പ്രതി നിധി ലൂക്കോസ് ആറാം പ്രതി സോയിമോൻ സണ്ണി എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിച്ചിരുന്നു എന്നാൽ ഇവർ കോവിഡ് നിരീക്ഷണത്തിലായതിനാൽ പേരുമേട് സബ് ജയിലിൽ എത്തി വിവരങ്ങൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി